വിധിയുടെ നിയോഗത്താൽ ആ രാത്രിയിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. KGF എന്ന സ്ഥലവും ജനിച്ചു, അവനും ജനിച്ചു. അങ്ങനെ സൂര്യവർദ്ധൻ ആർക്കും തൊടാൻ പോലുമാകാത്തത്ര ഉയരത്തിൽ എത്തിച്ചേർന്നു. ഈ സാമ്രാജ്യങ്ങൾ ഭദ്രമായി കാത്തുരക്ഷിക്കുന്നതിനായി അഞ്ച് പാർട്ട്നേഴ്സിനെ അഞ്ച് സ്തംഭങ്ങളായി അവൻ തിരഞ്ഞെടുത്തു. അയാളുടെ ഏറ്റവും വലിയ കരുത്ത് സഹോദരനായ അധീരയായിരുന്നു. അവന്റെ സാമർഥ്യത്തിൽ കെട്ടിയുയർത്തിയ ഈ കോട്ടയിൽ സൂര്യവർദ്ധന്റെ മകൻ ഗരുഡയും പങ്കാളിയായി. അവരെ രണ്ടുപേരെയും ഭയന്ന് KGFന്റെ നേർക്ക് വിരൽ ചൂണ്ടാൻ പോലും ആരും ധൈര്യം കാണിച്ചിരുന്നില്ല. ഈ യുദ്ധത്തിനിടയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നുവന്നു. അവന്റെ പാദങ്ങളുടെ വലുപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലുപ്പം വളരെ വലുതായിരുന്നു. ഫസ്റ്റ് ടൈം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ബോംബെ വാസ് ഓൺ ഹൈ അലർട്ട്. രണ്ടുപേർ മാത്രം കരുത്തരായി നിലകൊണ്ടു. എന്റെ ചോരയുടെ നിറവും ചുവപ്പ് തന്നെ. തല്ലുണ്ടാക്കി സമയം കളയ, ഇനി കഥയിലേക്ക് കടക്കാം. ും വലിയൊരു സാമ്രാജ്യം ഇവിടെ സൃഷ്ടിക്കും. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? ഒരടിപിടി ഉണ്ടായാൽ ആരാദ്യം തല്ലിയെന്ന് ആരും ശ്രദ്ധിക്കും. അടി കൊണ്ട് ആരാണ് അവിടെ ആദ്യം വീണതെന്ന് എല്ലാവരും ശ്രദ്ധിക്കും. ആരെ കൊല്ലാൻ വേണ്ടിയാണോ എന്നെ വിളിപ്പിച്ചത്? അവനെ കൊല്ലാതെ ഞാൻ തിരിച്ചു പോവില്ല. ആ സ്ഥലം ഏതാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ പോയി ഞാൻ കൊല്ലും. കാട്ടുതീ പടർന്നു. ഇവിടത്തെ തിരകൾക്ക് തീരത്തെ തൊടണമെങ്കിൽ പോലും അവന്റെ അനുവാദം വേണം. അവൻ അത്രയ്ക്ക് വലിയ ഗാംഗ്സ്റ്ററാണ്. ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. ഏതെങ്കിലും പത്ത് പേരെ തല്ലി ഡോണായവനല്ല ഞാൻ. ഞാൻ തല്ലിയ പത്ത് പേരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഗരുഡനെ കണ്ടപ്പോൾ റോക്കിക്ക് മനസ്സിലായി, ഹി ഈസ് എ മാൻ ഹു കംസ് ഫ്രം ദാറ്റ് പവർഫുൾ പ്ലേസ്. നല്ലൊരു അവസരം കിട്ടിയെങ്കിലും അവനെ തീർത്തില്ല, വിട്ടുകളഞ്ഞു. KGFനെ നേടാൻ അവനൊരു സൈന്യത്തെ ആവശ്യമുണ്ടായിരുന്നു. നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന 1000 പേർക്കുണ്ടായാൽ ഈ ലോകം നീ കീഴടക്കും. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ. I am enforcing the army and signing a death warrant of the biggest criminal in India. ഇനിയാണ് ആരംഭിക്കുന്നത്.